പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിയുടെ സമ്പത്തുള്ള ആസ്തിയുള്ള ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കുകൾ നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ട വാക്കുകളാണ്. ഇത്രയും കോടിക്കണക്കിന് സമ്പത്തെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 56-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് തൻ്റെ കിടക്കയിൽ അദ്ദേഹം കിടക്കുമ്പോഴാണ്, ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴാണ് താൻ നേടിയ ഈ കോടികളുടെ നശ്വരത അദ്ദേഹം തിരിച്ചറിയുന്നത്. പാഴായിപ്പോയ സമ്പത്തിനു വേണ്ടിയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പ്രകാരം പറഞ്ഞു, ആശുപത്രി മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ മൊത്തം ജീവിതത്തെ ഞാൻ വിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളും എല്ലാം മങ്ങിപ്പോയിരിക്കുന്നു. അതെല്ലാം ആസന്നമായ മരണത്തിൻ്റെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു. താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മരണമെന്ന ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ ഈ ലക്ഷക്കണക്കിന് കോടികളുടെ സമ്പാദ്യം മുഴുവൻ അപ്രസക്തമായിരിക്കുന്നു. അദ്ദേഹത്തിനൊരു കാര്യം ബോധ്യമായി, വാഹനമോടിക്കാൻ ഒരു ഡ്രൈവറെയോ പണമുണ്ടാക്കാൻ ആരെയും മറ്റാരെയെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് നിയമിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനോ ആരെയും നിയമിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അതാ മനസ്സിലായത്. അദ്ദേഹത്തിന് എന്തുമാത്രം കാറുകളും ഡ്രൈവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. പണമുണ്ടാക്കാൻ വിവിധങ്ങളായ മാനേജേഴ്സ്, വിവിധങ്ങളായ എക്സിക്യൂട്ടീവുകൾ ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ 56-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് താൻ മരണത്തോടടുത്തപ്പോൾ അദ്ദേഹം പറയാണ്, ഈ വേദന, ഈ സഹനം ഒന്ന് മറ്റുള്ള ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടി ഒരാളെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആരും അതിന് തയ്യാറല്ല, അങ്ങനെ ആർക്കും സാധിക്കുകയുമില്ല. എൻ്റെ സഹോദരങ്ങളെ, എത്ര വേദനാത്മകമായ വാക്കുകളാണ് അദ്ദേഹം ഈ സത്യം മനസ്സിലാക്കിയത്. തൻ്റെ അവസാന നാളുകളിലാണ്. എന്നാൽ ഈ സത്യം ജീവിതത്തിലുടനീളം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവർ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരാണ്.